റബ്ബർ വിലയുടെ പേരിൽ വീണ്ടും രാഷ്ട്രീയം കൊഴുക്കുകയാണ്. ആർച്ച് ബിഷപ്പ് പമ്പ്ലാനിക്ക് പിന്നാലെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപ ആക്കണം എന്ന ആവശ്യവുമായി പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് രംഗത്തെത്തി. കർഷകരോട് പിള്ള കളിച്ചാൽ പലതും മാറ്റിമറിക്കേണ്ടി വരും. കർഷകരെ വേണ്ട പോലെ പരിഗണിക്കുന്നതാണ് ഭരണരംഗത്തുള്ളവർക്ക് നല്ലതെന്നും പാലാ ബിഷപ്പ് പറഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി കോട്ടയത്തെ രാഷ്ട്രീയ സംഘടനകൾ ഉന്നയിച്ചതാണ്. കഴിഞ്ഞ ദിവസം പാലായിൽ നവകേരള സദസ് എത്തിയപ്പോൾ കോട്ടയം MP തോമസ് ചാഴികാടനും ഇതേ ആവശ്യം ഉന്നയിച്ചെങ്കിലും അന്ന് മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങൾ പറഞ്ഞതിനെതിരെ രംഗത്ത് വരികയാണ് ചെയ്തത്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇതേ ആവശ്യവും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ജാതി ഭേദമന്യേ എല്ലാവരും ഈ ആവശ്യത്തിനായി ഒരുമിച്ച് രംഗത്തിറങ്ങണം എന്ന ആഹ്വാനമാണ് ജോസഫ് കല്ലറങ്ങാട്ട് നൽകുന്നത്. കിലോയ്ക്ക് ലഭിക്കണം. അതിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ അതിലെ വർണ്ണ വർഗ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഏകസ്വരത്തിൽ നമുക്കത് സർക്കാരിനോട് ശക്തമായിട്ട് ആവശ്യപ്പെടാനായിട്ട് സാധിക്കണം. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. കർഷകരെ പിള്ള കളിച്ചാൽ പലതും മാറ്റിമറിക്കേണ്ടി വരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. കർഷകരെ വേണ്ട പോലെ പരിഗണിക്കുന്നതാണ് ഭരണരംഗത്ത് നല്ലത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അപ്പം തരുന്നവനാണ് അപ്പൻ എന്ന ഒരു അർത്ഥവാക്യം. അപ്പം തരുന്നത് കർഷകരാണ്, കർഷകരാണ് അപ്പന്മാര്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അപ്പന്മാരോട് പിള്ള കളിച്ചാൽ കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കേണ്ടി വരും. അതുകൊണ്ട് ഭരണരംഗത്തുള്ളവരും തലപ്പത്ത് നിൽക്കുന്നവരും അപ്പം നൽകുന്ന അപ്പന്മാരെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലതാണ്. സംസ്ഥാന വ്യാപകമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം നേതൃത്വം നൽകുന്ന ഒരു യാത്ര നടക്കുന്നുണ്ട്, അതിജീവന യാത്ര. ഈ കർഷകർക്ക് വേണ്ടി എന്ന നിലയിലാണ്, അതായത് ഈ മൃഗശല്യം, ഒപ്പം വന്യമൃഗശല്യം, ഒപ്പം തന്നെ കാർഷിക വിളകൾക്ക് വേണ്ട പണം ഈടാക്കുക, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ യാത്ര നടക്കുന്നത്. ഈ യാത്രയുടെ സ്വീകരണ വേദിയിലായിരുന്നു പാലാ ബിഷപ്പ് ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പടിവാതുക്കൽ എത്തി നിൽക്കെ ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അത് കേവലം രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ സഭാ നേതൃത്വം കൂടി ഇക്കാര്യത്തിൽ ശക്തമായി രംഗത്ത് വരികയാണ്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം.